തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1:12 വാക്യമാണിത്. തോമസ് മോർട്ടലിൻ്റെ വലിയൊരു സന്ദേശമുണ്ട്. ഓടാൻ സൗകര്യമുള്ളപ്പോഴും ദൈവത്തിൽ നിന്ന് ഓടിയകലാത്തവർ ഇരുന്നു പോയാലും കിടന്നു പോയാലും ദൈവം കൂടെ കാണും. ഞാൻ പലപ്പോഴും പലരിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്തിനാണ് വേദപാഠം പഠിക്കുന്നത്? എന്തിനാണ് വേദപാഠം പഠിപ്പിക്കാൻ പോകുന്നത്? എന്തിനാണ് ഈ ധ്യാനങ്ങളൊക്കെ കുറെ കൂടുന്നത്, കുറെ പ്രാർത്ഥിക്കുന്നത്? ഇതിനൊക്കെ ഉത്തരവായിട്ട് ഈശോ സഭയിൽ പ്രത്യേകം പരാമർശിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമുണ്ട്, വിശുദ്ധ പീറ്റർ കനീസിയസ്. മധ്യ യൂറോപ്പ് മുഴുവൻ ഇദ്ദേഹം ഒറ്റയ്ക്കാണ് സുവിശേഷവൽക്കരണം നടത്തിയത്. ധാരാളം കോളേജുകൾ സ്ഥാപിക്കുകയും തൻ്റെ മഹത്തായ രചനകളൊക്കെ വഴി കത്തോലിക്ക സഭയ്ക്ക് ഒരു പുതിയ ജീവൻ നൽകുകയാണ് ചെയ്തത്. യുവാവായിരിക്കെ തന്നെ അദ്ദേഹം ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുകയും ക്രിസ്തുവിനെ അറിയുകയും അനേകരിലേക്ക് തൻ്റെ ജീവിതവും അധ്യാപനവും വഴി ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വഴി ഒരുപാട് സെമിനാരികൾ സ്ഥാപിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ജോലിത്തിരികൾക്കെല്ലാം ഇടയിൽ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കേണ്ടത് എവിടെയാണോ അവിടെയെല്ലാം ഒരു മടിയും കൂടാതെ ക്രിസ്തു പറഞ്ഞതുപോലെ, എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു എന്ന വചനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ക്രിസ്തുവിന് പൂർണ്ണ ബലിയായി സമർപ്പിച്ചു. ഞാനും നീയൊക്കെ ദിവസവും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട്. നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെക്കാളൊക്കെ യേശുവിൽ വസിക്കുവാനായിട്ട് പ്രവർത്തനങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിലയുള്ളതാക്കി തീർക്കുക. അതെ, വിശുദ്ധ പീറ്ററിനെ പോലെ യഥാർത്ഥ സമ്പത്ത് അത് ക്രിസ്തുവാണെന്നറിഞ്ഞ് ക്രിസ്തുവിൽ നമുക്ക് സമ്പന്നരാകാൻ ശ്രമിക്കാം. യു ആർ ലിസ്ണിംഗ് ഹെവൻലി വോയ്സ് ഫ്രം കാരീസ് യൂ.